നാളെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ബേജാറുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങളും ബേജാറും ഉണ്ടാകും. നാളെ എന്താ സംഭവിക്കാനുള്ള മാക്സിമം മരണമാണ്. മരണത്തെ കുറിച്ചൊരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ലൊരു ജീവിതം കിട്ടാന്നാണ് അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല. ജന്നാത്തുൽ ഫിർദൗസ്, അവിടെ ഒരു വിരുന്നുകാരനായിട്ട്, മരിച്ച ഒരു വിരുന്നുകാരനായിട്ട് പോവാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു വിരുന്നുകാരനായി അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്ന ഒരാളാണ് വിശ്വാസം. എന്താ പേടിക്കാനുള്ളത്? അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച്, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ കർമ്മത്തിലൊക്കെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മരിക്കണെ കുറിച്ച് എന്തിനാണ് ബേജാറാണ്? പിന്നിപ്പോ എന്താ നാളെ സംഭവിക്കുക? രോഗങ്ങളും അസുഖങ്ങളും പരീക്ഷണങ്ങളും അല്ലേ? അതിനെക്കുറിച്ച് ഒരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടെന്താണ്? അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൂറത്ത് അൽകൗഫ്. അൽകൗഫില് ഖിദിർ നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഉള്ള യാത്ര ഉണ്ടല്ലോ, ആ യാത്രയിൽ മൂന്ന് സംഭവങ്ങളാണ്. മൂന്നും അനുകൂലമല്ല, മൂന്നും പ്രതികൂലം. ഒന്നൊരു കുട്ടിനെ കൊല്ലുക, ഒരു കുട്ടിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാതാപിതാക്കൾക്ക് അതൊരു അനുകൂലാവസ്ഥ അല്ലല്ലോ, ഒരു ദുരന്തമല്ല. നമ്മുടെ വാഹനത്തുമ്പോ ചെറിയൊരു വര വീഴാറെന്ന് നമുക്ക് സഹിക്കാൻ പറ്റും. സഞ്ചരിച്ച കപ്പലിന്റെ ഒരു 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 ചെറിയ പലകയാണ് അടർത്തിയെടുക്കുക. അത് ആ കപ്പലിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം കപ്പലിൽ ഏറ്റവും വലിയൊരു പ്രതികൂലമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്, സംശയമല്ല. പക്ഷെ ആ പ്രതികൂലാവസ്ഥകൾ വിശ്വസിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു തരും, ഒരു വിശ്വാസിക്ക് ചിലപ്പോൾ ഏറ്റവും അധികം ഗുണകരമാകുക പ്രതികൂലാവസ്ഥയാണ്. എന്തിപ്പോ എനിക്കിങ്ങനെ അസുഖം വന്ന് യാത്രക്കാരോടെ കിടക്കാൻ കാരണം? എന്തിപ്പോ എനിക്കിങ്ങനെ കടം വരാൻ കാരണം? എന്താ എനിക്കൊരു ജോലി ഇല്ലാതിരിക്കാൻ കാരണം? ഈ പ്രതികൂലാവസ്ഥകളാണ് മനുഷ്യൻ ഏറ്റവും അധികം അനുകൂലം. അപ്പൊ ഒരു വിശ്വാസിക്ക് വിഷമല്ല ഉണ്ടാവും. നാളെപ്പോ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് നാളെ നമുക്കോ നമ്മുടെ മക്കൾക്കോ കുട്ടികൾക്കോ വന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ എന്താ എങ്ങനെ നമ്മൾ ചിന്തിക്കുക? പഠിച്ചോൻ എന്തെങ്കിലും ഒരു ഗുണം വിചാരിച്ചിട്ടുണ്ടാവുന്നല്ലേ, അവിടെ നമ്മൾ പിടിച്ചു നിൽക്കും. അപ്പൊ നമ്മൾ നാളെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു വിശ്വാസി ബേജാറാകേണ്ട കാര്യം എന്തെന്നുള്ളതാണ്. വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അതിന്റെ അനിവാര്യതയാണ് തവക്കുൽ. വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് തവക്കുൽ. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏറ്റെടുക്കല്ല, നമ്മളെ എല്ലാ കാര്യവും അള്ളാനെ ഏൽപ്പിക്കണം. അള്ളാനെ ഏൽപ്പിക്കണം. അള്ളാനെ ഏൽപ്പിക്കണ എങ്ങനെയാണ്? അള്ളാനെ ഏൽപ്പിക്കുമ്പോൾ എന്താണ് സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സ്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്താണ് അള്ളാനെ ഏൽപ്പിക്കുമ്പോഴുള്ള മനസ്സ്? എന്റെ രോഗത്തെ ഞാൻ അള്ളാനെ ഏൽപ്പിക്കണം, അള്ള ഈ രോഗം മരണമാക്കുകയാണെങ്കിൽ മരണം ഞാനത് സ്വീകരിക്കും, ഈ രോഗം അള്ളാഹു സുഖപ്പെടുത്തുകയാണെങ്കിലോ ഞാനത് സ്വീകരിക്കും. എന്റെ മക്കൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, എന്നെ അള്ളാനെ ഏൽപ്പിക്കുകയാണ്, അല്ല എന്താണോ അനുകൂലമാക്കിയാലും പ്രതികൂലമാക്കിയാലും ഞാനത് ഏറ്റെടുക്കും. ആ മനസ്സിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന എന്താ അറിയങ്ങള്? ഒരു പക്ഷിയുടെ ഹൃദയമെന്ന്. എന്താ പക്ഷിന്റെ ഹൃദയം എന്ന് പറയാൻ കാരണം? ഒരു പക്ഷിന്റെ ഹൃദയം, അല്ലെങ്കിൽ സംസാരം കേൾക്കുന്ന എല്ലാവർക്കും നാളത്തെ ഒരു ഭക്ഷണത്തെ കുറിച്ച് ബേജാറുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ നാളത്തെ ഒരു ഭക്ഷണത്തെ കുറിച്ച് ബേജാറുണ്ട്? നാളെ എന്റെ കുട്ടിയേക്ക് എന്ത് നാസ്തി ഞാൻ കൊടുക്കുക? നാളെ ഉച്ചക്ക് എന്റെ കുട്ടിയേക്ക് എവിടുന്ന ഭക്ഷണം കൊടുക്കുക? നാളെ എന്റെ ഉമ്മക്ക് ഞാൻ എവിടുന്ന മരുന്ന് ഞാൻ കൊടുക്കുക? അങ്ങനെ ഒരു ബേജാറാകുന്ന ആളുകൾ വളരെ വിരളമായി. നാളത്തെ ഒരു കാര്യമാണ് ആയിരിക്കും. എന്നാ നോക്ക് നിങ്ങള് രാവിലെ വയറൊട്ടിക്കിടക്കുന്ന ഒരു പക്ഷിയുടെ മനസ്സിൽ അടുത്ത നിമിഷം കൊത്തിയെടുക്കേണ്ട ഒരു ധാന്യമണിയെ കുറിച്ച് അതിനറിയില്ല, അതിന്റെ സ്ഥലമറിയില്ല, അത് എവിടെയാണെന്ന് അതിനറിയില്ല. പക്ഷെ അതെന്ത് ചെയ്യും അറിയെങ്കിൽ അണ്ട് പറക്കും, അതിനത് കിട്ടും, അത് വയറ് നിറഞ്ഞ് തിരിച്ചു വരും. ആ പക്ഷിന് എന്തിനാണ് അള്ളാഹു അന്റെ റസൂൽ നമുക്ക് തവക്കുൽ നിദാനം പറഞ്ഞത്? ഒന്നും കാണണ്ട, ഒന്നും കാണുന്നില്ല നമ്മൾ. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഭാഗം ചെയ്ത് ബാക്കി അള്ളാഹു നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിന്റെ മനസ്സ് പൂർണ്ണമായും സ്വതന്ത്രമാണ്. പിന്നെ അവനൊരു വ്യാകുല ചിന്തകളില്ല, പ്രശ്നമല്ല. ഇപ്പൊ ഓരോ ആളുകള് ടെൻഷൻ അടിച്ചിട്ട് നമ്മളെടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ അവർക്ക് എന്താ പണി കൊടുക്കുക? നിങ്ങൾ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്ത പണി കൊടുക്കും. എന്തിനാ വെറുതെ ഇരിക്കാൻ? വെറുതെ ഇരിക്കാതിരുന്നാൽ അവരുടെ ടെൻഷൻ പോകും. എന്താ വെറുതെ ഇരിക്കാതെ? വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കുക, അല്ലെ? വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കുന്ന ഒരാള് വെറുതെ ഇരിക്കണവരൊക്കെ ആലോചിക്കും. അപ്പൊ നമ്മൾ അവർക്ക് ഓരോരോ വർക്ക് കൊടുക്കും, അവർക്ക് ചെയ്യാവുന്ന സിമ്പിൾ കാര്യങ്ങൾ കൊടുക്കും ഒരു ദിവസത്തേക്ക്. അതങ്ങനെ ഒരു 10-15 ദിവസം ചെയ്താൽ അവരുടെ ടെൻഷൻ മാറും. അത് മാറാൻ കാരണം ആലോചിക്കും തോറും എന്ത് ചെയ്യും? വിഷാദ രോഗങ്ങൾ അധികം. ആലോചനകൾ കുറഞ്ഞാലോ വിഷാദ രോഗം കുറയും. അപ്പൊ ആലോചിക്കാണ് മനുഷ്യന്മാര്. എന്താണ് ഈ ആലോചിക്കുന്നത്?
എന്തൊക്കെ ഇരിക്കുകയാണ് ആലോചിച്ചിരിക്കണേ. ഈ ആലോചനകൾക്കുള്ള പരിഹാരമാണ് തവക്കുൽ, ഈമാൻ, വിശ്വാസം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശരിക്കുള്ള തൗഹീദ് ഉണ്ടല്ലോ, ആ ശരിക്കുള്ള തൗഹീദ് മനസ്സുക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ മനുഷ്യൻ പിന്നെ നിർഭയനായി, പിന്നെ പേടി നിറഞ്ഞൊരു സംഗതി പിന്നെ ജീവിതത്തിലില്ല. ഒന്നിനെ കുറിച്ചുമില്ല. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ ഉലായിക ലഹുമുൽ അംന. അവർക്ക് നിർഭയത്വമുണ്ട് എന്ന് അല്ല പറഞ്ഞു. ആ നിർഭയത്വമുള്ളവൻ സന്മാർഗത്തിലാണ്. അവന്റെ ഈമാൻ ശരിയായിട്ടുണ്ട്, അവന്റെ വിശ്വാസം ശരിയായിട്ടുണ്ട്, അവന്റെ ഇസ്ലാം ശരിയായിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നല്ലൊരു ദീന് കിട്ടലാണ് സമാധാനത്തിന്റെ യഥാർത്ഥ വഴി. ആ ദീന് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കിട്ടാനുള്ള വഴികളെ കുറിച്ച്